Hello friends, PSC Hub GK and Current Affairs in a Pudhuru section ilaka, Everkum Swagadam. Biology le etum pradana petu topicana, Rogangal inulada. Adagondane, Rogangalum, Adumai bandapetta, matu vasta the gulamana, in the number discuss yunada. Logarioke Sangadana, Nilavil vanada, Ayrethi Tolayrethi Nalpathiata, April 8 inana. Logarioke Sangadana, Nilavil vanada, Ayrethi Tolayrethi Nalpathiata, April. ഏഴിനാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നിട്ടുള്ളത് 1948 ഏപ്രിൽ 7നാണ് അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7ന് ആയതുകൊണ്ട് തന്നെ ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് ഏപ്രിൽ 7നാണ് ആന്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആന്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് 1928 ലാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആന്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചിട്ടുള്ളത് ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വാക്സിനാണ് വസൂരി വാക്സിൻ കണ്ടെത്തിയിട്ടുള്ളത് എഡ്വേർഡ് ജെന്നർ ആണ് വസൂരി വാക്സിൻ കണ്ടെത്തിയിട്ടുള്ളത് എഡ്വേർഡ് ജെന്നർ ആണ് എന്നാൽ ആന്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചിട്ടുള്ളത് 1928 ലെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ച വർഷം 1995 ലാണ് ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ചത് 1995 ലാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27നാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27നാണ് ലോക പോളിയോ ദിനം ഒക്ടോബർ 24നാണ് ലോക പോളിയോ ദിനം ഒക്ടോബർ 24നാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27നാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്നാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജിയാണ് രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്നാണ് രോഗങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് പകരുന്നവയും പകരാത്തവയും രോഗങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ വൈറസ് രോഗങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ പ്രോട്ടോസോവ രോഗങ്ങൾ വിരമുഖേനയുള്ള രോഗങ്ങളാണ് പകരുന്ന രോഗങ്ങളായിട്ട് വരുന്നത് ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ജീവിതചര്യ രോഗങ്ങൾ അപര്യാപ്തത രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ തൊഴിൽ ജന്യ രോഗങ്ങളാണ് പകരാത്ത രോഗങ്ങളായിട്ട് വരുന്നത് രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയയും സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയയും പ്ലാഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ചാർമിനാർ ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം അല്ലെങ്കിൽ സാവധാനത്തിൽ പകരുന്ന രോഗമാണ് കുഷ്ഠരോഗം ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗമാണ് ന്യൂമോണിയ ഡി പി ടി വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ്
ഡി പി ടി വാക്സിൻ തടയുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയയും വില്ലൻ ചുമയും ടെറ്റനസും. ഏറ്റവും കൂടുതൽ ശിശു മരണത്തിന് കാരണമാകുന്ന രോഗമേതെന്ന് ചോദിച്ചാൽ അത് ന്യൂമോണിയയാണ്. എന്നാൽ ടൈഫസ് രോഗത്തിന് കാരണമായിട്ട് വരുന്നത് പേനാണ്. എന്നാൽ ഡി പി ടി വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഡിഫ്തീരിയയും വില്ലൻ ചുമയും ടെറ്റനസുമാണ്. ലോകത്തിലെ ആദ്യ മലമ്പനി പ്രതിരോധ വാക്സിനാണ് RTSS. ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിനാണ് ഡെങ്ക് വാക്സിയ. സിക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി. അടുത്തതായി നമുക്ക് ബാക്ടീരിയ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയകൾ. കപ്പലുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണ ചോർച്ച തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് ബാക്ടീരിയകൾ. സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കോളറ, കുഷ്ഠം, ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, ആന്ത്രാക്സ്, ഡിഫ്തീരിയ, സിഫിലസ്, എലിപ്പനി, മെനിഞ്ചൈറ്റിസ്, ക്ഷയം, ട്രക്കോമ, പ്ലേഗ്, ഗൊണേറിയ, വില്ലൻ ചുമ, ബോട്ടുലിസം തുടങ്ങിയവ. ഈ ബാക്ടീരിയ രോഗങ്ങളിൽ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു രോഗമാണ് ക്ഷയരോഗം. അതുകൊണ്ട് ക്ഷയരോഗത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് ക്ഷയരോഗം. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഈ ചോദ്യം PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതെന്ന്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ഇതിനു കാരണമാകുന്ന ബാക്ടീരിയ. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡോട്സ് ചികിത്സ. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതിയാണ് ഡോട്സ് ചികിത്സ. ഡോട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കാറുണ്ട്. അഞ്ച്. ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായിട്ടുള്ള രോഗമാണ് ക്ഷയം. ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.